ഹിരോഷിമ നാഗസാക്കി ദുരന്തം കഴിഞ്ഞിട്ട് 77 വർഷം പിന്നിട്ടു. ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ദുഃഖത്തിലാഴ്ത്തിയ ദുരന്തത്തിന്റെ 2 ദിനങ്ങൾ 1945 ഓഗസ്റ്റ് 6 ഓഗസ്റ്റ് 9 ലിറ്റിൽ മാൻ, ഫാറ്റ് മാൻ എന്നീ വിളിപ്പേരുകൾ നൽകി അമേരിക്ക ജപ്പാനെ മേൽ പ്രഹരമേർപ്പെടുത്തി. എല്ലാ വർഷവും ഓഗസ്റ്റ് 6 നമ്മൾ ഹിരോഷിമ ദിനമായിട്ട് ആചരിക്കുന്നു. മനുഷ്യൻ മനുഷ്യനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയുടെ ഓർമ്മ പുതുക്കൽ. അപ്പോൾ ഹിരോഷിമ ദിനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്കൂളുകളിൽ സംഘടിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി നമ്പർ 1, ക്വിസ്. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് നമ്മൾ 2 പാർട്ടായിട്ട് ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണണം കേട്ടോ. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സഡാക്കോ ആൻഡ് പേപ്പർ ക്രെയിൻ എന്നുള്ളതാണ്. അതായത് ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് സഡാക്കോ കുക്കുകളെ നിർമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക. മൂന്നാമത്തെ ആക്ടിവിറ്റി സ്പീച്ചാണ്. ഇംഗ്ലീഷിലോ മലയാളത്തിലോ പ്രസംഗം അവതരിപ്പിക്കുക. 3 മിനിറ്റിൽ താഴെയാണ് മിക്കവാറും അവതരിപ്പിക്കാറുള്ളത്. ഇതിൽ ഇംഗ്ലീഷ് സ്പീച്ച് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ 4-ാമത്തെ ആക്ടിവിറ്റി കൊളാഷ് നിർമ്മാണം. യുദ്ധത്തിൻ്റെ കെടുതികളും യുദ്ധത്തിൻ്റെ ആഫ്റ്റർ എഫക്ട്സും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊളാഷ് നിർമ്മാണമാണ് 4-ാമത്തെ ആക്ടിവിറ്റി. 5-ാമത്തെ ആക്ടിവിറ്റി യുദ്ധവിരുദ്ധ മുദ്രാവാക്യങ്ങൾ എഴുതുക എന്നുള്ളതാണ്. 6-ാമത്തെ ആക്ടിവിറ്റി സ്കൂള് മുഴുവനായിട്ട് സംഘടിപ്പിക്കാം ഒരു റാലി. ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട ഒരു റാലി നടത്താം. അത് 6-ാമത്തെ ആക്ടിവിറ്റിയാണ്. 7-ാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സമാധാന പ്രതിജ്ഞ. നമ്മൾ ലോകത്തിന് സമാധാനം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുമെന്നൊക്കെയുള്ള ഒരു ആശയം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമാധാന പ്രതിജ്ഞയാണ് നമ്മുടെ 7-ാമത്തെ ആക്ടിവിറ്റി. 8-ാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ എല്ലാ പ്രധാനപ്പെട്ട ദിനങ്ങളുടെയും കൂട്ടത്തിൽ ചെയ്യാറുള്ളതാണ് പോസ്റ്റർ രചന എന്നുള്ളത്. ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും കാണിക്കുന്നത് ഒരു ആറ്റോമിക് ബോംബിന്റെ ഒരു ബ്ലാസ്റ്റിങ്ങിന്റെ ഒക്കെ ഇമേജാണ്. പിന്നെ യുദ്ധത്തിന്റെ കെടുതികൾ റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്ററുകൾ ചെയ്യാം. അപ്പൊ നമ്മുടെ 8-ാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പോസ്റ്റർ രചനയാണ്. 9-ാമത്തെ ആക്ടിവിറ്റി കവിത എഴുതുക എന്നുള്ളതാണ്. സമാധാന വിഷയമായിട്ട് വരുന്ന ഒരു ചെറിയ കവിത എഴുതുക എന്നുള്ളതാണ് നമ്മുടെ 9-ാമത്തെ ആക്ടിവിറ്റി. നമ്മുടെ 10-ാമത്തെ ആക്ടിവിറ്റി യുദ്ധവിരുദ്ധ സെമിനാർ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. സ്കൂളിലെ മുതിർന്ന കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്, യുദ്ധവിരുദ്ധ സെമിനാർ അവതരിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ 11-ാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യുദ്ധത്തിന്റെ കെടുതികളെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. യുദ്ധത്തിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് കുറെ അസുഖങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതിലൊരാൾ സഡാക്കോ ആണ്. അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് യുദ്ധത്തിന്റെ കെടുതികൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 11 ആക്ടിവിറ്റികളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതല്ലാതെ കുറെ ആക്ടിവിറ്റികൾ വേറെയും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരൊക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. ബൈ.